प्रभात फेरी OTP എന്ന മാന്ത്രിക താക്കോൽ LPG തിരുമറിക്കും പൂട്ടിടുകയാണ്. തിരുവനന്തപുരം അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട 100 നഗരങ്ങളിൽ വീടുകളിൽ പാചകവാതകം വാങ്ങണമെങ്കിൽ LPG ബുക്ക് ചെയ്തയാളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഗ്യാസ് കമ്പനി നേരിട്ടയക്കുന്ന OTP നമ്പർ ഗ്യാസ് വിതരണം ചെയ്യാൻ വരുന്ന ഡെലിവറി ബോയ്ക്ക് പറഞ്ഞുകൊടുക്കുന്ന സംവിധാനമാണ് ഇത്. ബുക്ക് ചെയ്ത സിലിണ്ടർ മറ്റാർക്കെങ്കിലും മറച്ചു നൽകാൻ ഇനി പറ്റില്ലെന്ന് ചുരുക്കം. ഡെലിവറി ഒത്തൻറ്റിക്കേഷൻ കോഡ് എന്നാണ് ഓയിൽ കമ്പനികൾ ഈ OTPക്ക് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 2020 സാങ്കേതിക വിദ്യയുടെ വർഷമായി ആചരിക്കുകയാണ്. ഗ്യാസ് ബുക്കിംഗിനായി രാജ്യത്താകമാനം അവർ ഒരൊറ്റ നമ്പർ ഏർപ്പെടുത്തിയിരിക്കുന്നു. സാങ്കേതിക വിദ്യാ വർഷത്തിന്റെ ഭാഗമായി പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ടു വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തെ മാനേജർ സെയിൽസ് മഞ്ജുഷ ഗോപിനാഥ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 2020 ഇയർ ഓഫ് ഡിജിറ്റലൈസേഷൻ അഥവാ സാങ്കേതിക വിദ്യയുടെ വർഷമായി ആചരിക്കുന്നു. അതിന്റെ ഭാഗമായി IOCയുടെ LPG വിഭാഗത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അവബോധം ഉപഭോക്താക്കളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് രാജ്യമൊട്ടാകെ ഒരു പൊതു LPG IVRS ബുക്കിംഗ് നമ്പർ, ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈനായി ഗ്യാസ് വില കസ്റ്റമർക്ക് അടയ്ക്കാനുള്ള അവസരം, ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് എന്നിവ. ഒന്നാമതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കസ്റ്റമറുടെ സൗകര്യാർത്ഥം പുതിയതായി ഒരു പൊതു ഗ്യാസ് ബുക്കിംഗ് നമ്പർ ആരംഭിച്ചിരിക്കുന്നു. രാജ്യത്തെവിടെയും ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ ഉപയോഗിക്കാവുന്ന നമ്പറാണ് 7718955555. ഈ നമ്പർ 24 മണിക്കൂറും പ്രവർത്തനമാണ്. ഈ നമ്പറിൽ ബുക്ക് ചെയ്യുന്നതിനായി IVRS സിസ്റ്റമോ SMSO ഉപയോഗിക്കാവുന്നതാണ്. രാജ്യത്തെവിടെയും ബുക്ക് ചെയ്യുന്ന ഒരൊറ്റ നമ്പർ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ മേന്മ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, കസ്റ്റമറുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമേ ഈ നമ്പറിൽ ബുക്ക് ചെയ്യാൻ കഴിയൂ എന്നതാണ്. കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ IVRS നമ്പറും ഡയൽ ചെയ്യുമ്പോൾ 16-ഡിജിറ്റ് കൺസ്യൂമർ ID റെക്കോർഡഡ് മെസ്സേജ് ആയി പറയും. ആ നമ്പർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ സീറ്റിൽ ബുക്കിംഗ് സ്വീകരിച്ചിട്ടുണ്ടാകും. കസ്റ്റമറുടെ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് തന്നെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറെ സമീപിച്ചോ കസ്റ്റമർക്ക് തന്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഇന്ത്യൻ ഓയിൽ വെബ്സൈറ്റിലൂടെയോ ഇന്ത്യൻ ഓയിൽ 1 ആപ്പിലൂടെയോ അതല്ലെങ്കിൽ ആമസോൺ, ഗൂഗിൾ പേ മുതലായ ആപ്പുകളിലൂടെയോ ഇന്ത്യൻ കസ്റ്റമർക്ക് ബുക്കിംഗ് നടത്താവുന്നതാണ്. അടുത്ത മാറ്റം എന്നത് ഓൺലൈനായി ഇന്ന് കസ്റ്റമർക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ വില അടയ്ക്കാം എന്നതാണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർക്ക് ലഭിക്കുന്ന മെസ്സേജിൽ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ ATM, ഗൂഗിൾ പേ, UPI പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചോ കസ്റ്റമർക്ക് ഗ്യാസ് വില അടയ്ക്കാവുന്നതാണ്. കൂടാതെ ഡെലിവറി ബോയ്സിന്റെ കയ്യിലുള്ള POS മെഷീൻ അല്ലെങ്കിൽ QR കോഡ് തുടങ്ങിയവയും കസ്റ്റമർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ അകലം പാലിച്ച് ഗ്യാസ് സിലിണ്ടർ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. അതിനാൽ എല്ലാ ഉപഭോക്താക്കളോടും ഈ മാർഗം പിന്തുടരാൻ അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തെ മാറ്റം എന്നത് പൊതുമേഖലാ ഓയിൽ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടർ ലഭിക്കുന്നതിന് സ്ഥിരീകരിക്കുന്നതിനായി ഒരു പുതിയ ഡിജിറ്റൽ രീതി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനെ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് അഥവാ DAC എന്ന് പറയപ്പെടുന്നു. സിലിണ്ടറുകൾ ലഭിക്കുന്ന സ്ഥിരീകരിക്കാനുള്ള പരമ്പരാഗത രീതി എന്നത് ക്യാഷ് മെമ്മോയുടെ വിതരണക്കാരന്റെ പകർപ്പിൽ ഉപഭോക്താവിന്റെ ഒപ്പ് നേടുകയും ഉപഭോക്താവിന് നൽകിയിരിക്കുന്ന ഡൊമസ്റ്റിക് ഗ്യാസ് ഉപഭോക്തൃ കാർഡ് അഥവാ DGCC നീല നിറമുള്ള ബുക്കിൽ ഡെലിവറി ബോയ് എൻട്രി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. 2020 ജൂൺ മുതൽ ഓയിൽ കമ്പനികൾ LPG സിലിണ്ടറുകൾ സ്വീകരിച്ചതായി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒരു ഡിജിറ്റൽ രീതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉപഭോക്താവിന്റെ പേരിൽ വിതരണക്കാരനൊരു ക്യാഷ് മെമ്മോ തയ്യാറാക്കുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് ഒരു 4-അക്ക കോഡ് SMS ചെയ്യപ്പെടും. ഡെലിവറി ബോയ് സിലിണ്ടർ വീട്ടിലെത്തിക്കുമ്പോൾ ഉപഭോക്താവ് തന്റെ മൊബൈൽ നമ്പറിൽ ലഭിച്ച 4-അക്ക കോഡ് DAC തന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെലിവറി ബോയിയുമായി പങ്കിടേണ്ടതുണ്ട്. അങ്ങനെ ഉപഭോക്താവ് സിലിണ്ടർ സ്വീകരിച്ചതായി സ്ഥിരീകരിക്കപ്പെടുന്നു. സിലിണ്ടർ ലഭിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഈ ഡിജിറ്റൽ രീതി സുരക്ഷിതമാണ്. ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ 6-അടി ദൂരം സാമൂഹ്യ അകലം പാലിക്കാനും അതുവഴി ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഈ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് സംവിധാനം ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം പോലെ തന്നെ വളരെയധികം സഹായകരമാണ്. വീട്ടമ്മയായ രഞ്ജുവും
പുതിയ OTP സംവിധാനത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് രണ്ട് സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്നു. ആദ്യം താമസിച്ച സ്ഥലത്തെ അനുഭവം പോലെയല്ല രണ്ടാമത് താമസിച്ച സ്ഥലത്ത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരു തെക്ക് ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് മെസ്സേജ് വരും, ഇന്ന ദിവസം നിങ്ങൾക്ക് ഗ്യാസ് ഡെലിവർ ആവും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അതനുസരിച്ച് അവർ കൊണ്ടുവരുന്നതിന്റെ തലേ ദിവസം ഫോൺ ചെയ്തിട്ട് ചോദിക്കും, മാഡം നിങ്ങൾ വീട്ടിലുണ്ടോ, നാളെ ഗ്യാസ് കൊണ്ടുവരും, ഓക്കെ ഉണ്ടാവും, ആളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം, അവർ ഗ്യാസ് കൊണ്ടുവരും. പിന്നീട് ഞങ്ങൾ താമസം മാറി തിരുവനന്തപുരം ജില്ലയുടെ തന്നെ മലയോര മേഖലയിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് സിലിണ്ടർ ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. സിലിണ്ടർ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ വിളിയോ നമ്മൾ കൊണ്ടുവരും എന്ന് പറയുകയോ ഒന്നുമില്ല. പല തവണ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, വന്ന് എന്തെങ്കിലും വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഗ്യാസ് നിങ്ങൾ ബുക്ക് ചെയ്തത് ലാപ്സായി പോയല്ലോ മാഡം, ഒന്നുകൂടെ ബുക്ക് ചെയ്യൂ എന്ന് പറയും. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. പറയാനിനി പരാതികൾ ഒരിടത്തുമില്ല, അത്രയ്ക്ക് പരാതി പറഞ്ഞു മടുത്തു. പുതിയ ഈ സംവിധാനം OTP സംവിധാനം വന്നതിന് ശേഷം കൃത്യമായിട്ട് OTP നമ്പർ വരും. ആ OTP നമ്പർ നമ്മൾ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സിലിണ്ടർ നമ്മളെ കയ്യിൽ തരും. കൃത്യമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കും. ഇപ്പോഴത്തെ ഈ ഒരു സമ്പ്രദായം തന്നെയാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. പാചകവാതകം ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും ഇപ്പോഴും അതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും അത് ഒഴിവാക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ല. ഇത്തരം കാര്യങ്ങളിൽ മാർഗദർശകമാകുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ കൊച്ചിയിലെ മാനേജർ സെയിൽസ് ധീരജ് മുരളിയുടെ വാക്കുകൾ. LPG എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരൈറ്റാണ്. നമുക്കത് സിലിണ്ടറിലാണ് കിട്ടുന്നത്. ഈ സിലിണ്ടർ നമ്മളെല്ലാവരും വീടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണുള്ളത്. നമുക്ക് ആദ്യം സിലിണ്ടർ കിട്ടുന്ന സമയത്ത് നമ്മൾ കൊണ്ടുതരുന്ന ഡെലിവറി ബോയ്സിനടുത്ത് അതിന്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് കാണിക്കുവാനും അത് കണക്ട് ചെയ്ത് ലീക്ക് ഇല്ലാന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് പറയാനുള്ള ഇതുണ്ട്. അതിന് പ്രീ ഡെലിവറി ചെക്ക് എന്ന് പറയും. പ്രീ ഡെലിവറി ചെക്ക് കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻവോയ്സിൽ വൗച്ചറിൽ സൈൻ ചെയ്ത് കൊടുക്കുക മതിയെന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സ്. എല്ലാ വണ്ടികളിലും തൂക്കം നോക്കേണ്ട ത്രാസും കൂടാതെ ലീക്ക് ചെക്ക് ചെയ്യുന്ന എക്യുപ്മെന്റും എല്ലാ ഡെലിവറി ബോയ്സിന്റെ കയ്യിലും ഉണ്ട്. കണക്ട് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റർ നമ്മൾ കണക്ട് ചെയ്ത് റെഗുലേറ്റർ നമ്മൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീക്കിന്റെ സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ വാൾവിന്റെ ഉള്ളിൽ ഒരു ചെറിയ വാഷർ ഉണ്ട്, അതിന് ഓറിംഗ് എന്ന് പറയും. ആ ഓറിംഗിന്റെ ഡിഫക്ട് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസിയെ വിളിച്ച് പറയുക. ഒരിക്കലും നമ്മൾ സ്വയം അതിലെ ഓറിംഗ് മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. മെക്കാനിക്ക് തന്നെ മാറ്റി തരുന്നതാണ് അതിന്റെ രീതി. മറ്റൊരു ലക്ഷണം ഈ ഓറിംഗ് ലീക്കിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു തണുപ്പ് റെഗുലേറ്ററിന്റെ സൈഡിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥവും നമ്മുടെ ഓറിംഗ് ഡാമേജ് ആണ് എന്നുള്ളതാണ്. പിന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം പറഞ്ഞാൽ സിലിണ്ടറിന്റെ ബോഡിയിലുള്ള ലീക്ക്. ബോഡിയിലുള്ള ലീക്ക് 99.9% നിങ്ങളെ വീടുകളിൽ ഒരിക്കലും എത്തില്ല. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഹാൻഡിലിംഗ് സിലിണ്ടർ എടുത്ത് കൊണ്ടുവരുന്ന സമയത്തോ അല്ലെങ്കിൽ സിലിണ്ടർ മാറ്റി വരുന്ന സമയത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലീക്ക് പോയിന്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോഡിയിൽ നിന്ന് ലീക്ക് വരൂ. ബോഡിയിൽ നിന്ന് ലീക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സിലിണ്ടറിന്റെ സ്മെൽ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ആ സിലിണ്ടർ പുറത്തായ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഏജൻസിയെ വിളിച്ചറിയിക്കേണ്ടതാണ്. അത് കൂടാതെ സിലിണ്ടറിൽ മറ്റൊരു ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾവിലെ പിന്നിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സിലിണ്ടറിന് ലീക്ക് വരും. ഈ സമയത്തും നമ്മുടെ സിലിണ്ടറിന്റെ മുകളിൽ ഒരു വെള്ള കളർ ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് നമ്മൾ പലരും യൂസ് ചെയ്ത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് എവിടെയാ വെക്കുന്നത് ചിലപ്പോൾ നമ്മളിത് മിസ്സായി പോകും. പക്ഷെ ആ ക്യാപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ക്യാപ്പിന് നമ്മൾ പറയുന്നത് സേഫ്റ്റി ക്യാപ്പ് എന്നാണ്. നമ്മുടെ സിലിണ്ടറിന്റെ വാൾവിന്റെ ഉള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 16 kg പ്രഷർ വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് ആ സേഫ്റ്റി ക്യാപ്പ്. അപ്പൊ ആ ക്യാപ്പ് നമ്മൾ ഒരിക്കലും തുറന്നു കഴിഞ്ഞാൽ ക്യാപ്പ് അലക്ഷ്യമായി വെക്കരുത്. എപ്പോഴും നമ്മൾ സിലിണ്ടറിനോട് ചേർത്ത് തന്നെ വെക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ പുറത്തെടുത്ത് വെക്കുന്നതിന് മുന്നേ ക്യാപ്പ് 8 അടച്ചു വെച്ചിട്ടാണ് പുറത്തെടുത്ത് വെക്കേണ്ടത്. നമുക്ക് ഈ മെക്കാനിക്കിനെ വിളിക്കാൻ ഏത് നമ്പറിൽ വിളിക്കണമെന്നുള്ളത്, ചിലപ്പോൾ നമ്മുടെ ഗ്യാസ് ഏജൻസി തന്ന ബുക്കിലുള്ള നമ്പർ പഴയ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും, വിളിച്ചാൽ കിട്ടാത്തതോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ സാധാരണ കേസുകൾ സംഭവിക്കാറ്. അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-അക്ക നമ്പർ ഉണ്ട്. അത് ഏത് കമ്പനി ആയാലും അതേ 4-അക്ക നമ്പർ തന്നെ ഉപയോഗിക്കാം. HPC ആയാലും IOC ആയാലും BPCL ആയാലും 3 കമ്പനികളാണെങ്കിലും ഈ 4-അക്ക നമ്പറാണ്. ആ നമ്പർ 19906 19906 എന്നുള്ള നമ്പറാണ്. 24 hours വർക്ക് ചെയ്യുന്ന കോൾ സെന്ററാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫോളോഅപ്പുകളെല്ലാം ആ കോൾ സെന്ററിൽ നിന്ന് അതത് കമ്പനിയുമായിട്ട് നടത്തി അത് പരിഹരിക്കുന്നവരെ അവരത് ഫോളോഅപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഗ്യാസ് ലീക്കായി, മെക്കാനിക്ക് എത്താൻ സമയമെടുക്കുന്നു, ഗ്യാസിന്റെ സ്മെല്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഓണായി കിടക്കുന്ന സ്വിച്ചുകൾ ഓഫാക്കാനോ ഓഫായി കിടക്കുന്ന സ്വിച്ചുകൾ ഓണാക്കാനോ പാടില്ല. മൊബൈൽ ഫോൺ ആ ലീക്കുള്ള സ്ഥലത്ത് ഉപയോഗിക്കരുത്.
ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സ്പാർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ജനലുകളും വാതിലുകളും നമ്മൾ തുറന്നിടുക, നല്ല വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ സിലിണ്ടറിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഹോസ് ആണ്, സുരക്ഷാ ഹോസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരക്ഷാ ഹോസ് നമ്മുടെ ഗ്യാസ് ഏജൻസികളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഉള്ളിൽ സാധാ റബ്ബറല്ല, അത് തീ കത്താത്ത ഒരു പ്രത്യേക ടൈപ്പ് റബ്ബറാണ്. അതിന്റെ പുറത്തുള്ള കോട്ടിംഗ്, അത് കൂടാതെ അതിൻ്റെ ഉള്ളിൽ മെറ്റലിന്റെ നെറ്റ് ഉണ്ട്. ഇത് കാരണം നമ്മൾ എലിക്കൊന്നും കടിച്ച് ഓട്ടയാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ അപകടങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പൊ എല്ലാവരും സുരക്ഷാ ഹോസ് ഉപയോഗിക്കുക. സുരക്ഷാ ഹോസിന്റെ കാലാവധി 5 വർഷമാണ്. അപ്പൊ സുരക്ഷാ ഹോസ് മാറ്റുക. ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം വ്യാസമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാം. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷണാർത്ഥത്തിൽ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുന്നത്. ഗ്യാസിന്റെ കൈപ്പറ്റ ബുക്ക് കൈമാറി ഒപ്പിട്ട് വാങ്ങുന്ന സംവിധാനവും OTP വരുന്നതോടെ നിർത്തലാക്കുന്നതിനാൽ കോവിഡ് സുരക്ഷയ്ക്കും ഇത് സഹായകമാകും. വിലാസവും ഫോൺ നമ്പറും മറ്റും കൃത്യമല്ലെങ്കിൽ അടുപ്പ് പുകയാൻ വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് ചുരുക്കം. പ്രഭാതഭേരി.